സ്വന്തം മണ്ണിലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നാട് എന്ന് തിരുത്തി എഴുതുമോ ഭാവി ചരിത്രം? അരുത്, കയ്യെത്താ ദൂരത്ത് നിൽക്കട്ടെ ഇനി മദ്യവും മയക്കുമരുന്നുകളും. മയക്ക് മരുന്നിനും എതിരെ ശക്തമായ പ്രചരണം, സാമൂഹ്യ മനസാക്ഷി ഉണർത്തത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കേണ്ട ഒരു സമയമാണിത്. അവിടെ ഈ കാര്യത്തിൽ ശക്തമായ പ്രചരണവുമായി ആഹ്വാനവുമായി മുമ്പോട്ട് വന്ന പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടിയെ ഞാൻ ഹാർദവുമായി അനുമോദിക്കുക. ഒരു കാലത്ത് കേരളത്തിന് അഭിമാനം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നേടിയ നേട്ടങ്ങളായിരുന്നു. ഇന്ന് നമ്മളെക്കുറിച്ച് വരുന്ന വാർത്തകൾ മദ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു, ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നു, ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ നടക്കുന്നു, അതുപോലെ നമുക്കൊട്ടും അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് വാർത്തകളായിട്ട് വരുന്നത്. നമുക്ക് പഴയ നന്മയിലേക്ക് തിരിച്ചു പോകണം, അതിനുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ആ രംഗത്ത് ശ്രീ മമ്മൂട്ടിയെ പോലുള്ളവരുടെ സാന്നിധ്യവും പങ്കാളിത്തവും നേതൃത്വവും സമൂഹത്തിൽ വളരെയേറെ അനുകൂലമായ പ്രതികരണം സൃഷ്ടിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്നത് കർശനമായി തടയുന്നതിനുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടി തുടരും. ഈ കേരളത്തിലെ എല്ലാ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്കും ഞാൻ കത്തെഴുതി, അവരുടെ സഹായം, പി ടി എയുടെ സഹായം പോലീസിനുണ്ടാകണം. എവിടെ നിന്നാണ് ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്നതെന്ന് അറിഞ്ഞ് അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ ശ്രീ കെ ബാബു പറഞ്ഞ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട, പ്രചരണം നടത്തേണ്ട, പ്രേരണ ചെലുത്തേണ്ട ഒരു മേഖലയാണ് മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള പ്രചരണം. ആ രംഗത്ത് ശ്രീ മമ്മൂട്ടിയുടെ ഈ പ്രവർത്തനം വളരെ സഹായകരമാകും. തുടർന്നും അദ്ദേഹത്തിൽ നിന്നും മറ്റ് കേരളത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന പ്രഗത്ഭന്മാരിൽ നിന്നും അതുപോലുള്ള സഹായ സഹകരണം ഉണ്ടാകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ സമൂഹം ഒത്തൊരുമിച്ച് ഉണർന്നണീക്കേണ്ടതാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ. ആ രംഗത്ത് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നാട് ഞാൻ ഈ പരസ്യത്തിൽ പറയുന്ന പോലെ പല കാര്യത്തിനും മുൻപന്തിയിലായി. ഇപ്പോൾ അവസാനം വേറെ ചില കാര്യങ്ങളിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പോലെ മുൻപന്തിയിലാകുന്നത്. മദ്യവും മയക്കുമരുന്നിലും ഏത് ലഹരി പദാർത്ഥങ്ങളും മനുഷ്യന് കുറ്റവാസനയെ ഉത്തേജിപ്പിക്കുന്നതാണ്. നമ്മുടെ ജനങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു നിഷേധം, എല്ലാത്തിനെയും നിഷേധിക്കുക, എല്ലാത്തിനെയും നിരാകരിക്കുക, ആ ഒരു മനോഭാവം ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും പ്രേരണ കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സ്വബോധം നശിക്കുകയും വേറെ ഏതോ ബോധതലങ്ങളിലേക്ക് അവർ മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമ്മളീ സാധാരണ പഴമക്കാർ പറയുന്ന പോലെ കതിരെ കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് ചുവട്ടിൽ വളം വയ്ക്കാം, കുട്ടികളിൽ നിന്ന് ആരംഭിക്കാം. അതുകൊണ്ടാണ് ഞാനും കൂടെ പങ്കെടുക്കുന്ന ഒരു ഞാനും കൂടെ ചേർന്ന് നടത്തുന്ന വഴികാട്ടി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളെ മദ്യത്തിൽ നിന്നും മയക്കുമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം, ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ബോധവൽക്കരിക്കണം, മദ്യത്തിനെയും മയക്കുമരുന്നുകളിൽ നിന്നും മോചിതരാകണമെന്ന് അവരെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിദ്യാലയങ്ങളും വിദ്യാലയ പരിസരങ്ങളും മദ്യവും മയക്കുമരുന്നും വർജിക്കുന്ന
അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തമാക്കുന്ന ഒരു പ്രോജക്റ്റ് കൂടെ ഒരു പ്രസ്ഥാനം കൂടെ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിന് പക്ഷേ ഗവൺമെൻറ് വിചാരിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എക്സൈസ് വകുപ്പെന്ന് പറഞ്ഞാൽ ശ്രീ ബാബു എക്സൈസ് എന്ന് പറഞ്ഞാൽ മദ്യം മാത്രമല്ല, എക്സൈസിന് വേറെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഭയപ്പെടണ്ട. എക്സൈസ് എന്ന് പറയുന്നത് ഇവിടെ മദ്യത്തിന് ഫീസ് വാങ്ങിച്ചിട്ട് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതൊരു ചെറിയ വിഭാഗം മാത്രം. സാധാരണ പറയാറുണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുക. അതുകൊണ്ട് ഈ മദ്യ വർജനവും ലഹരി മരുന്നുകളും എതിരെ പ്രചരണം നടത്താൻ എക്സൈസ് വകുപ്പ് തന്നെയാണ് അതിന് യോജിച്ച ഒരു വകുപ്പ്.